ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ജി ടു ആർ ഫ്രണ്ട്സിന് വന്ദനം. നമ്മളുടെ പഠന പരമ്പര തുടരുകയാണ്. ഈ ക്ലാസ് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം. എൻ്റെ പേര് കുരുവിള്ള വർഗീസ് എന്നാണ്. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള ഒട്ടുമുക്കാലും എല്ലാ കാര്യങ്ങളും നമ്മൾ സവിസ്തരം പഠിക്കുന്നത് കൊണ്ടാണ് ഈ വാട്സാപ്പ് ഗ്രൂപ്പിനെ ജി ടു ആർ എന്നുള്ള പേര് തന്നെ വന്നത്. ജനസിസ് ടു റെവലേഷൻ, ദൈവിക ന്യായവിധി, ഡിവൈൻ ജഡ്ജ്മെൻ്റ് എന്നുള്ളതാണ് നമ്മളുടെ വിഷയം. അതിനെക്കുറിച്ച് നമ്മൾ രണ്ട് മൂന്ന് ക്ലാസ്സുകളിൽ സംബന്ധിച്ചു കഴിഞ്ഞു. ഇന്ന് ഈ നാലാമത്തെ ഭാഗമാണ്. ഇതിൽ യോഹന്നാൻ സ്നാപകൻ, നമ്മുടെ കർത്താവിൻ്റെ മുന്നോടിയായി വന്ന ആ മഹൽ വ്യക്തി, തൻ്റെ ചുറ്റും കൂടിയിരുന്ന ജനത്തോട് സംസാരിച്ച ഒരു വാക്യം വായിച്ചുകൊണ്ട് നമ്മുടെ പഠനത്തിലേക്ക് കടക്കാം. ചുങ്കക്കാരും സ്നാനമേൽപ്പാൻ വന്നു. ഗുരു, ഞങ്ങൾ എന്തു ചെയ്യണം എന്ന് യേശുവിനോട് ചോദിച്ചു. നിങ്ങളോട് കൽപ്പിച്ചതിലധികമൊന്നും പിരിക്കരുത് എന്ന് പറഞ്ഞു. പടജനവും യേശുവിനോട് ഞങ്ങൾ എന്തു ചെയ്യണം എന്ന് ചോദിച്ചതിന് ആരെയും ബലാത്കാരം ചെയ്യാതെയും ചതിവായി ഒന്നും വാങ്ങാതെയും നിങ്ങളുടെ ശമ്പളം മതിയെന്ന് വെപ്പീനെന്ന് കർത്താവ് പറഞ്ഞു. ചുങ്കക്കാരെന്ന് പറഞ്ഞാൽ ടോൾ ഗേറ്റിൽ നിന്ന് റോമാ ഗവൺമെൻറ്റിന് വേണ്ടി ഇസ്രയേൽ ജനത്തോടും പട്ടണത്തിൽ പാർക്കുന്ന മറ്റുള്ളവരോടും ടാക്സ് പിരിക്കുന്നവർ, ചുങ്കം പിരിക്കുന്നവരെന്നാണ് അർത്ഥം. ഓരോ ടാക്സ് കളക്ടേഴ്സിൻ്റെയും ഓരോ ടോൾ ഗേറ്റിൻ്റെയും എടുക്കൽ നിയമം നടപ്പിലാക്കേണ്ടതിന് വേണ്ടി പടയാളികൾ നിൽക്കുമായിരുന്നു. ചുങ്കക്കാർ അമിതമായി കൈക്കൂലി വാങ്ങും, പട്ടാളക്കാർ അതിൻ്റെ ഭാഗം പറ്റും, കൊടുക്കാത്തവനെ ബലാത്കാരം ചെയ്യും. അത് അവരോട് കർത്താവ് പറഞ്ഞ യോഹന്നാൻ പറഞ്ഞതാണ്, ചതിവായിട്ടൊന്നും വാങ്ങിക്കരുത്, നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം മതിയെന്ന് വെപ്പി. ഇന്ന് ദൈവമക്കളോടുള്ള ഒരു ദൂതാണ്. കൊരിന്ത്യരുടെ രണ്ടാം ലേഖനം അഞ്ചാമത്തേതിൻ്റെ പത്താമത്തെ വാക്യം പല ആവർത്തി നാം വായിച്ച് കേട്ടതാണ്. പൗലോസ് കൊരിന്ത്യരുള്ള വിശുദ്ധന്മാരോട് പറഞ്ഞു, നാം ഓരോരുത്തരും ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകിലും തീയതാകിലും തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുയേശുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നീതിന്യായ കോടതിയിൽ അവൻ്റെ വിധി കൽപ്പിക്കുന്ന സ്ഥലത്ത് അവിടെ വന്നേ മതിയാകൂ എന്ന്. ഇത് ആർക്കെഴുതിയതാണ്? ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിൻ്റെ അപ്പസ്തലനായ പൗലോസും സഹോദരനായ തിമോഥെയൊസും കൊരിന്തിലെ ദൈവസഭയ്ക്ക് മാത്രമല്ല ആഖായിൽ എല്ലായിടവും സകല വിശുദ്ധന്മാർക്കും കൂടി എഴുതുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകും. അപ്പോൾ വിശുദ്ധന്മാരോട്, ദൈവകുഞ്ഞുങ്ങളോട്, ദൈവസഭയിലെ അംഗങ്ങളോട് പറഞ്ഞ ദൂതാണിത്. ശമ്പളം എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് ഒരു ചെറിയ പാഠം ഇന്ന് രാത്രി എടുത്തിട്ട് ന്യായവിധിയുടെ അടുത്ത ഭാഗത്തേക്ക് പോകാം. അധികമായി വാങ്ങരുത്, കൈക്കൂലി വാങ്ങരുത്. കൂലി, മത്തായി സുവിശേഷം 20:8, തോട്ടത്തിൽ ജോലി ചെയ്യുവാൻ വന്ന ദിവസ കൂലിക്കാർക്ക് കൂലി പറഞ്ഞെത്തു ഒരു ദിവസത്തേക്ക് ഒരു വെള്ളിപ്പണമാണ്. ഒരു ദിവസത്തേക്ക് ഒരു വെള്ളിപ്പണം. ഒരു ദിവസത്തേക്ക് ജോലി ചെയ്യുന്ന വ്യക്തിക്ക് ഹയർ കൂലി എന്നും ഒരു ജോലി ഇത്ര ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഇത്ര സമയം കൊണ്ടോ ചെയ്ത് തീർക്കണമെന്നുള്ളതിന് ഉടമ്പടി ജോലി എന്നും പറയും. ഉടമ്പടി ജോലി, ഒന്ന് ഡെയിലി വേജസ്, രണ്ട് കോൺട്രാക്റ്റ് വേല, ഉടമ്പടി വേല. അവിടെ കർത്താവ് തന്നെ പറഞ്ഞതാണ് ഒരാളിനൊരു ദിവസത്തേക്ക് ഒരു വെള്ളിപ്പണം, വെള്ളിക്കാശ്. ലൂക്കോസിൻ്റെ സുവിശേഷം 10:7, വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യൻ. കൂലി എന്നുള്ളതിന് ഗ്രീക്ക് പദം, ഒന്ന് ശ്രദ്ധിക്കണം, മിസ്തോസ് എന്നാണ്. ഒരു ദിവസം ജോലി ചെയ്താൽ കിട്ടുന്ന ശമ്പളത്തിന് മിസ്തോസ് എന്നാണ് പറയുന്നത്, കൂലി. തിമോത്തിയോസിൻ്റെ 1:5 18-ാമത്തെ വാക്യത്തിലും ഇതേ അർത്ഥത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട്. തിമോത്തിയോസിൻ്റെ 1:5:18 മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത് എന്ന് തിരുവെഴുത്ത് പറയുന്നു. വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യൻ. അപ്പം ദിവസം തോറും വേലയ്ക്ക് ഇത് വരുന്ന വ്യക്തിയെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, ഡെയിലി വേജസ്. യാക്കോബിൻ്റെ സുവിശേഷം ലേഖനം 5:4 ഇതിനോട് ചേർന്ന് ഒന്ന് വായിക്കുന്നത് ഉത്തമമായിരിക്കും. യാക്കോബിൻ്റെ ലേഖനം 5:4 നിങ്ങളുടെ നിലങ്ങളെ കൊയ്ത വേലക്കാരുടെ കൂലി നിങ്ങൾ പിടിച്ചു പറിച്ചുവല്ലോ, അത് നിങ്ങളുടെ അടുക്കൽ നിലവിളിക്കുന്നു. കൊയ്ത്തുകാരുടെ മുഴവിളി സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ചെവിയിൽ എത്തിയിരിക്കുന്നു. അതുകൊണ്ട്
അന്യായമായി വേലക്കാരുടെ കൂലി നിങ്ങൾ പിടിച്ചു വെക്കരുത്. പത്രോസിൻ്റെ രണ്ടാമത്തെ ലേഖനം 2:15, ബിലയാമിന് ലഭിച്ചത് അനീതിയുടെ കൂലിയായിരുന്നുവെന്ന് യൂദയുടെ പുസ്തകം 11 വാക്യത്തിലും കാണുന്നുണ്ട്. കൂലി അവനവൻ ചെയ്യുന്ന അന്നേക്കുള്ള ജോലിക്ക് കിട്ടുന്ന ശമ്പളം. 3:14 നാം കണ്ടു ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ശമ്പളം. ചുങ്കക്കാർക്കും പടയാളികൾക്കും മാസം തോറും കിട്ടുന്ന ശമ്പളത്തെയാണ് ഒപ്സാനിയോൺ എന്ന പദം കൊണ്ട് ഒപ്സോനിയോൺ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. മാസ ശമ്പളം ഒരു പടയാളികളുടെ ശമ്പളമാണ്. കൊരിന്ത്യരുടെ 1 7:7 അത് തന്നെ അതേ പദപ്രയോഗമാണ് വിശുദ്ധ പൗലോസ് ഉപയോഗിച്ചിട്ടുള്ളത്. കൊരിന്ത്യരുടെ 9:7 സ്വന്തം ചെലവിന്മേൽ യുദ്ധസേവ ചെയ്യുന്നവൻ ആർ? മുന്തിരിത്തോട്ടം ഉണ്ടാക്കിയതിൻ്റെ ഫലം അനുഭവിക്കാതിരിക്കുന്നവൻ ആർ? യുദ്ധസേവ ചെയ്യുന്നവന് ലഭിക്കുന്ന ശമ്പളം, അതാണ് ഒപ്സോനിയോൺ. 3, കൊലോസ്യർ കെഴുതിയ ലേഖനം 3:24 അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? പ്രതിഫലം, റിവാർഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിന് റെക്കമ്പൻസ് എന്ന ഇംഗ്ലീഷ് പദം കൊടുത്തിട്ടുണ്ട്. അന്തിമിസ്തിയ എന്ന പദമാണ് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുവാൻ പറയാം. 25 വർഷം 30 വർഷം ജോലി ചെയ്ത് റിട്ടയർമെൻറ്റിൽ പോകുന്ന വ്യക്തി കിട്ടുന്ന സെറ്റിൽമെൻറ്റ് മണി എന്നാണ് ആ പ്രതിഫലം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്ന. കൊരിന്ത്യരുടെ 2:6-13 പ്രതിഫലം ഒരു സൈനികൻ ജോലിക്ക് ചേർന്ന നിമിഷം മുതൽ വിരമിക്കുന്ന നിമിഷം വരെയുള്ള കുടിശ്ശിക പണം ഒന്നിച്ചു ചേർത്ത് കൊടുക്കുന്നതിനെയാണ്. അതിൽ ബോണസ്, ഗ്രാറ്റുവിറ്റി, പെൻഷൻ എല്ലാം ഒതുങ്ങിയിരിക്കും. മനസ്സിലായല്ലോ. 1, കൂലി അഥവാ മിസ്തോസ്, ഒരു ദിവസത്തെ ശമ്പളം. 2, ശമ്പളം ഒപ്സോനിയോൺ, ഒരു മാസത്തേത്. 3, പ്രതിഫലം റിവാർഡ്, ഒരു വ്യക്തി ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്യുന്ന എത്ര വർഷമുണ്ടോ ആ വ്യക്തി അവിടെ നിന്ന് റിട്ടയർമെൻറ്റ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന മൊത്തം പണം. അതിനാണ് 3 പദം വായിച്ചത്, അന്തിമിസ്തിയ എന്ന പദം. എബ്രായർക്ക് എഴുതിയ 2:2 അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, ഓരോ ലംഘനത്തിനും പ്രതിഫലമുണ്ട്. ഓർമ്മയായ ആൾ മുതൽ മരിക്കുന്നിടം വരെ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും തക്കവണ്ണം കൂട്ടി കുലുക്കി കണക്കെഴുതി ദൈവം പ്രതിഫലം കൊടുക്കും. റോമർക്ക് എഴുതിയ ലേഖനം 11:9 സകല ഇടർച്ചയ്ക്കും പ്രതിഫലം. ഇടർച്ച വരുത്തുന്ന വ്യക്തിക്ക് തൽക്കാലം എന്തെങ്കിലുമൊക്കെ കൂലി കിട്ടിയത് കൊണ്ട് തീർന്നില്ല കേട്ടോ, അത് ഒന്നിച്ച് ദൈവം തമ്പുരാൻ കുലുക്കി അമർത്തി അവൻ്റെ കയ്യിൽ കൊടുക്കും. അപ്പോഴാണ് സഹിക്കവയ്യാത്ത ദുഃഖം വരുന്നത്. കൊരിന്ത്യരുടെ 1 2:9 എങ്ങനെ എന്ന ചോദ്യത്തിന് ലൂക്കോസ് എഴുതിയ സുവിശേഷം 6:38 കർത്താവിൻ്റെ തിരുവായ് മൊഴി അങ്ങനെ തന്നെ അടർത്തിയെടുത്ത് ലൂക്കോസ് എഴുതിയതാണ്. കുലുക്കി അമർത്തി കുലുക്കി കവിയുന്ന നല്ല അളവ് മടിയിൽ തരും നിങ്ങൾ അളക്കുന്ന അളവിനാൽ. അതുകൊണ്ട് ആവശ്യമില്ലാതെ ആരെയും നിങ്ങൾ വിധിക്കരുത്. 4 പദമുണ്ട് ശമ്പളത്തോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ പ്രതിഫലത്തോടുള്ള ബന്ധത്തിൽ. എബ്രായർക്ക് എഴുതിയ ലേഖനം 10:35 മഹാപ്രതിഫലം എന്നാണ് അവിടെ വിശുദ്ധ പൗലോസ് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ എഴുതിയത്. മഹാപ്രതിഫലം എന്താണെന്ന് ഒന്ന് വായിച്ചു നോക്കുക. എബ്രായർക്ക് എഴുതിയ ലേഖനം 10:35 അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. നോക്കണേ, എത്ര പ്രതിഫലങ്ങൾ, ശമ്പളങ്ങൾ, കൂലി എന്നിവയെ കണ്ടു. മിസ്തോപോഡോസിയ എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. മഹാപ്രതിഫലം, ഗ്രേറ്റ് റെക്കമ്പൻസ് ഓഫ് റിവാർഡ്, മിസ്തോപോഡോസിയ, കോമ്പൗണ്ട് ഇൻ്ററസ്റ്റും സിമ്പിൾ ഇൻ്ററസ്റ്റും എല്ലാം കൂടെ ചേർത്ത് ലഭിക്കുന്ന പാരിതോഷികം. ഫോർ ദ ഫിക്സഡ് എമൗണ്ട്, നിങ്ങൾ ബാങ്കിലിടുമ്പോൾ ഫിക്സഡ് ഇൻട്രസ്റ്റിന് ഇടുമ്പോൾ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനല്ല ഇടുന്നേ, അത് മച്ചുറാകുമ്പോൾ വാങ്ങിക്കുവാൻ ചെല്ലുമ്പോൾ എത്ര തുകയുണ്ടോ 5 കൊണ്ട് അത് ഇരട്ടിയാകും, 7 കൊണ്ട് ഇരട്ടിയുടെ മേൽ പിന്നെയും ആകും. അതാണ് മിസ്തോപൊഡോസിയ എന്ന പദം. മത്തായി സുവിശേഷം 6:19-20 സ്വർഗത്തിലെ നിക്ഷേപത്തിൻ്റെ കൂട്ടുപലിശ എന്നാണ് അർത്ഥം. സ്വർഗത്തിലെ നിക്ഷേപിക്കുന്ന നിക്ഷേപ തുകയുടെ പലിശ. ലൂക്കോസ് 12:33-34 കൂടെ ചേർന്ന് പഠിക്കണം കേട്ടോ. കൊരിന്ത്യർക്ക് എഴുതിയ 1:2-9 നമ്മൾ കണ്ടു. ഉള്ളത് വിറ്റ് ദാനം കൊടുത്തതിന് കിട്ടുന്ന പ്രതിഫലമാണ് മിസ്തോപോഡോസിയ. അതുകൊണ്ട് കൈക്കൂലി വാങ്ങരുത്,
അരുതാത്തത് ചെയ്യരുത്, വേലക്കാരൻ്റെ ശമ്പളം പിടിച്ചു വെക്കരുത്, കൊടുക്കേണ്ടത് കൊടുക്കണം, കൊടുത്തേ മതിയാവൂ. ഇതൊരു പ്രബോധന വാക്യമാണ്. അടുത്ത് നമുക്ക് ചിന്തിക്കാം, മുഖപക്ഷം ഇല്ലാത്ത ദൈവം, അതാണ് അടുത്ത ഹെഡിങ്, തലക്കെട്ട്. മുഖപക്ഷം ഇല്ലാത്ത ദൈവം, ഗോഡ് വിത്തൗട്ട് റെസ്പെക്ട് ഓഫ് പേഴ്സൺ. വെളുത്തവനെന്നോ കറുത്തവനെന്നോ പണ്ഡിതനെന്നോ പാമരനെന്നോ രാജാവെന്നോ പ്രജയെന്നോ ധനികനെന്നോ ദരിദ്രനെന്നോ പണ്ഡിതനെന്നോ പാമരനെന്നോ ലോകത്തിൽ കിഴക്കുള്ളവനെന്നോ വടക്കുള്ളവനെന്നോ മുഖപക്ഷമില്ലാത്ത ദൈവമാണ് നമ്മുടെ ദൈവം. ദിനവൃത്താന്തം രണ്ടാം പുസ്തകം 19-ാം അധ്യായം 7-ാമത്തെ വാക്യം, നമ്മുടെ ദൈവമായ യഹോവയുടെ വക്കൽ അന്യായവും മുഖപക്ഷവും കൈക്കൂലി വാങ്ങുന്നതുമില്ലല്ലോ, യഹോശഫാത്ത് പറയുകയാണ്. നമ്മുടെ ദൈവത്തിൻ്റെ പക്കൽ സ്തോത്രം അന്യായമില്ല, മുഖപക്ഷമില്ല, കൈക്കൂലി വാങ്ങുകയുമില്ല. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നേർച്ച കാഴ്ചകൾ നടത്തി, വെടിക്കെട്ട് നടത്തി, കൺവെൻഷൻ നടത്തി, ആർക്കെങ്കിലും പാവപ്പെട്ടവർക്ക് വീടൊക്കെ വെച്ചു കൊടുത്തേച്ച് നീതിപരമായ ദൈവത്തിൽ നിന്ന് പ്രതിഫലം ലഭിക്കുമെന്ന് ചിന്തിക്കരുത്. ഈ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നതിൻ്റെ അന്തസത്ത, ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന സത്യം എന്തായിരുന്നു, അതിനനുസരിച്ചാണ് ദൈവം പ്രതിഫലം തരുന്നത്. പ്രവൃത്തിയുടെ പുസ്തകം 10-ാം അധ്യായം 34-ലും പത്രോസ് കൈസറിയിൽ വന്ന് ഇറ്റാലിയക്കാരനാകുന്ന കൊർന്നലിയോസിനോട് പറഞ്ഞതാണ്, നമ്മുടെ ദൈവത്തിന് മുഖപക്ഷമില്ല. റോമർക്കെഴുതിയിൽ 2:11 റോമയിലുള്ള വിശുദ്ധന്മാരോട് പൗലോസ് പറയുകയാണ്, ദൈവത്തിൻ്റെ പക്കൽ മുഖപക്ഷം ഇല്ലല്ലോ. റോമൻ ചക്രവർത്തിക്ക് തൻ്റെ രാജ്യാതിർത്തിയിൽ പാർക്കുന്ന പൗരന്മാരോടും ജനിച്ചു വളർന്ന പൗരന്മാരോടും കാശ് കൊടുത്ത്, രൂപ കൊടുത്ത്, വില കൊടുത്ത്, മുതൽ കൊടുത്ത് വാങ്ങിയ റോമൻ പൗരനോടും അല്ലാത്തവരോടും മുഖപക്ഷം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് തലസ്ഥാന നേരിയുടെ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ വസിക്കുന്നവരോട് തന്നെ വിശുദ്ധ പൗലോസ് എഴുതിയത്, എന്നാൽ ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ രാജാവിന് മുഖപക്ഷം ഇല്ല. സ്തോത്രം. ദൈവം തരുന്ന രക്ഷ സകല മാനവരാശിക്കും സമം, ഒരുപോലെയുള്ള വിധി. യോഹന്നാന്റെ സുവിശേഷം 4:22 രക്ഷ യഹൂദന്മാരുടെ നടുവിൽ നിന്ന് വന്നു എന്നുള്ളത് സത്യം. പക്ഷേ അവർ അത് സ്വീകരിക്കാതെ രക്ഷാദായകനായ കർത്താവിനെ തള്ളിക്കളഞ്ഞു, ക്രൂശിച്ചു. അതുകൊണ്ട് ദൈവം രക്ഷ ദാനമായി സാർവത്രികമാക്കി, യൂണിവേഴ്സലാക്കി. അങ്ങനെയാണ് നമുക്ക് ഈ ഭാഗ്യം കൈവന്നത്. ഇതിനെപ്പറ്റി ഒരു പ്രവചനം തന്നെ യെശയ്യാ പ്രവാചകൻ 45:22 യേശു കർത്താവ് ജനിക്കുന്നതിനും ഇത് 720 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചു. സകല ഭൂവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവീൻ. യോഹന്നാൻ 14:6 കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അപ്പസ്തല പ്രവൃത്തി 4:12 ദൈവസഭയുടെ ആദ്യ പ്രസംഗത്തിൽ വിശുദ്ധ പത്രോസ് ധൈര്യത്തോടുകൂടി എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചു, സകല മാനവരാശികളും കേൾക്കെ, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴ് ഭൂമിക്ക് മീതെ നൽകപ്പെട്ടവർ ഒരു നാമവുമില്ല. രക്ഷ ദാനം, രക്ഷ സാർവത്രികം, രക്ഷ എല്ലാവർക്കും ഒരുപോലെ. പത്രോസിൻ്റെ 4:5 അങ്ങനെ തന്നെ കാണുന്നു. അതുകൊണ്ട് സാർവത്രിക സുവിശേഷം, ദൈവപുത്രൻ മാത്രമാണ് എന്ന് വിളിച്ചു പറയുന്ന, ലോഗോസാണെന്ന് വിളിച്ചു പറയുന്ന യോഹന്നാന്റെ സുവിശേഷം 3:16 ആരും നശിച്ചു പോകാതെ, യഹൂദനെന്നോ യവനെന്നോ വെളുത്തവനെന്നോ കറുത്തവനെന്നോ വ്യത്യാസമില്ലാതെ, സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ, ആരും നശിച്ചു പോകാതെ ദൈവസൃഷ്ടിയിൽപ്പെട്ട സകല മാനവരാശിയും ആദാമ്യ സന്തതികൾ മുഴുവൻ രക്ഷിക്കപ്പെടേണ്ടതിനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിനുമാണ് ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അവതരിപ്പിച്ചത്. റോമർ കെഴുതി ലേഖനം 1:16, 2:9, 10:12 നേരത്തെ പറഞ്ഞ പദങ്ങൾ തന്നെയാണ് വീണ്ടും അവിടെ ഒന്നുകൂടെ ആവർത്തിച്ചു പറയുന്നത്. യഹൂദനെന്നും യവനെന്നും ദൈവത്തിനില്ല, എല്ലാവരും ദൈവം മുൻപിൽ ഒരുപോലെ മാത്രമാണ്. ഒരു 3 തെളിവുകൾ നിങ്ങളുടെ മുൻപാകെ ഇന്ന് വയ്ക്കാം. രക്ഷ യഹൂദനിൽ നിന്ന് വന്നതാണ്. ദൈവപുത്രൻ യഹൂദ ഗോത്രത്തിൽ നിന്നല്ലേ ജനിച്ച്, ദാവീദിൻ്റെ സന്തതിയായി ബേദലഹേംപുരിയിൽ ജനിച്ച് ദൈവത്തിൻ്റെ ജയഗജാതനായി ലോകത്തിൽ മരിച്ചവനാണ്. പക്ഷേ ആ രക്ഷ അവർക്ക് സ്വന്തമായി ലഭിച്ചപ്പോൾ തന്നെ അവരതിനെ തള്ളിക്കളഞ്ഞു. ഇനിയും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ വേർപാടിൻ്റെ നടിച്ചുകൂടി, യഹൂദനെന്നും യവനെന്നുള്ള വേർപാടിനെ എന്നേക്കും എഫെസർക്കെഴുതിയിൽ എന്ന 2-ാം അധ്യായത്തിൽ കാണുന്നത് പോലെ ഇടിച്ചുടച്ച് പുത്രത്തോട് സകലതയും നിരപ്പിച്ചപ്പോൾ 3 വ്യക്തികളുടെ മാനസാന്തര ചരിത്രം അപ്പോസ്തല പ്രവൃത്തിയിൽ ലൂക്കോസ് എഴുതി. അത് എന്തുകൊണ്ടോ ഇതിൻ്റെ ദൈവത്തിൻ്റെ മുഖപക്ഷമില്ലായ്മയെ തെളിയിക്കുവാനാണ് എഴുതിയത്. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസ്യമാണല്ലോ. കൈപിടിച്ച് ദൈവം ലൂക്കോസിനെ കൊണ്ട് എഴുതിച്ചപ്പോൾ 8:26-40 വാക്യങ്ങളിൽ ശാപഗ്രസ്തരായിരുന്ന പിതാവായ നോഹയാൽ ശപിക്കപ്പെട്ടിരുന്നവനായ എത്യോപ്യക്കാരൻ, ആഫ്രിക്കക്കാരൻ, ഹാമ്യ സന്തതിയിൽ പെട്ടവൻ,
സെയിം ഹാം. ഹാമ്യ സന്തതിയിൽപ്പെട്ടവൻ ഷണ്ണനെ ആദ്യമായി രക്ഷയിലേക്ക് നടത്തി. ഉൽപ്പത്തി പുസ്തകം 9:22 ഒന്ന് വായിച്ചു നോക്കിയോ. കനാൻ ശപിക്കപ്പെട്ടവൻ, അവൻ അപ്പൻ്റെ നഗ്നത കണ്ടല്ലോ എന്ന് പറഞ്ഞാണ് അവനെ ശപിച്ചത്. ഉൽപ്പത്തി പുസ്തകം 9:18-21 വാക്യങ്ങളിൽ അവരെ അവരുടെ പിന്തുടർച്ചക്കാരാണ്. ഈജിപ്തിൽ മിസ്രയീമിൽ ജനിച്ച് ഉള്ള വ്യക്തികൾ, ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലുള്ളവർ, അവരിൽ നിന്നുള്ള ഒരു വ്യക്തി ഷണ്ണനെ, അതും പുത്രോത്പാദനത്തിന് കഴിവില്ലാത്തവനെ. ലേവ്യ പുസ്തകത്തിൽ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട് ഷണ്ണന്മാർ ദൈവസന്നിൽ വരരുത്. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷം 11:31 എത്യോപ്യൻ ഹാമ്യൻ ദൈവഭാഗത്ത് വരും എന്ന് കർത്താവ് പറഞ്ഞു. അങ്ങനെ രക്ഷ പ്രാപിച്ച 3 വംശങ്ങളുടെ കൂട്ടത്തിൽ ശേമും ഹാമും യാഫോത്തും, അതിൻ്റെ 3 വംശങ്ങളുടെ കൂട്ടത്തിൽ ആദ്യം ശപിക്കപ്പെട്ടവനായ കനാന്റെ പുത്രൻ അഥവാ ഹാമ്യന്റെ കുടുംബത്തിൽ നിന്നൊരുവൻ വന്നു ഒന്നാമത്. രണ്ടാമത് പ്രവൃത്തിയുടെ പുസ്തകം 1:18 വാക്യങ്ങളിൽ തർസോസുകാരനായ ശൗൽ, ശേം വംശത്തിൽപ്പെട്ടവൻ, ശേം അനുഗ്രഹീതൻ. ഉൽപ്പത്തി 9:27 സ്തോത്രം. ശൗൽ, തർസോസുകാരനായ ശൗൽ ശേമ്യ ഗോത്രത്തിൽപ്പെട്ടവൻ. വംശാവലി ഉൽപ്പത്തി പുസ്തകം 11:10-11 വാക്യങ്ങളിൽ വ്യക്തമായി എഴുതിയിരിക്കുന്നു. ശേം മുതൽ അബ്രഹാം വരെ 9 തലമുറകൾ. അബ്രഹാമിൻ്റെ കൊച്ചുമകനാണല്ലോ ഈ ശൗൽ, അഥവാ പിന്നീട് പൗലോസായി തീർന്ന വ്യക്തി. മത്തായി സുവിശേഷം 1:1-16 വാക്യങ്ങൾ, അബ്രഹാം മുതൽ ക്രിസ്തു വരെ 42 തലമുറകൾ. ബെന്യാമീൻ ഗോത്രക്കാരനായ ശൗൽ അവൻ്റെ രക്ഷയെ രണ്ടാമത് ഭാഗത്ത് വെച്ചു. ഒന്നാമത് ശപിക്കപ്പെട്ട കനാന്യൻ, രണ്ടാമത് അനുഗ്രഹീതനായ ശേമിൻ്റെ പുത്രൻ. ദൈവത്തിന് മുഖപക്ഷമില്ലെന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായ തെളിവുകളിലൊന്നാണത്. ദൈവകുഞ്ഞുങ്ങൾ ഇത് പഠിക്കണം. അപ്പോസ്തലപ്രവൃത്തി 10:1-47 വാക്യങ്ങൾ കാണുക. 8 എത്യോപ്യൻ, 9 ശേമിയൻ, 10 ഇറ്റാലിയ പട്ടാളത്തിൽ യൂറോപ്പുകാരനായ കൊർനെല്യോസ്, അവൻ യാഫേത്യനാണ്. കൊർനെല്യോസ് യാഫേത്തുകാരൻ. സ്തോത്രം. അപ്പം ശ്രദ്ധിക്കുക, ദൈവത്തിന് മുഖപക്ഷം ഇല്ല കേട്ടോ. ദിനവൃത്താന്തം 2:9-7, പ്രവൃത്തിയുടെ പുസ്തകം 10:34, അപ്പോസ്തലപ്രവൃത്തി 2:11. നമ്മളുടെ ദൈവത്തെ പോലെ മുഖപക്ഷം ഇല്ലാത്തവൻ ആരും ഇല്ല. വേറൊരു ദൈവമുണ്ട്. ആ ദൈവം തൻ്റെ കൂടെ വന്നവനോട് പറഞ്ഞു, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നിവരെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. ബ്രാഹ്മണനെ ഞാൻ വായിൽ നിന്നുണ്ടാക്കിയതുകൊണ്ട് അവൻ ഭക്ഷിച്ച് ജീവിച്ചു കൊള്ളണം. നിങ്ങളെല്ലാവരും അവന് ഭക്ഷണം കൊടുക്കണം. ക്ഷത്രിയനെ ഞാൻ തോളിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു, അതുകൊണ്ട് അവൻ യുദ്ധം ചെയ്ത് രാജ്യത്തെ സേവിക്കണം. അവൻ 2-ാമത്തെ സ്ഥാനം വഹിക്കണം. വൈശ്യനാകട്ടെ വ്യാപാരം ചെയ്യണം, അവനെല്ലാവർക്കും ആഹാരം വിളമ്പിക്കൊടുക്കണം. എന്നാൽ ശൂദ്രനാകട്ടെ കാലിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുകയാണ്, അവൻ അതുകൊണ്ട് എല്ലാവരുടെയും പാദസേവ ചെയ്യണം. അയ്യോ, എന്തോ പക്ഷാഭേദമുള്ള ദൈവം. AD 318 നിക്കിയ പട്ടണത്തിൽ തിരുവചന പ്രകാരം വിശ്വാസ പ്രമാണത്തിന് ആധാരമായ നിക്കിയ സുനദോസിൽ പട്ടസുസഭകൾ ഇന്നും ഉറച്ചു വായിക്കുകയും നമ്മൾ വെന്തക്കോസുകാരിൽ പലരും മറന്നു കളയുകയും ചെയ്ത വിശ്വാസ പ്രമാണത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. പൊന്തിയാസ് പീലാത്തോസിന്റെ ദിനങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ തറയ്ക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറി തൻ്റെ പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തൻ്റെ മഹത്വത്തോടുകൂടെ ഇനിയും വരുന്നവനും തൻ്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ ഏക കർത്താവുമായ യേശു ക്രിസ്തുവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ വിശ്വാസ പ്രമാണത്തിൽ തന്നെ പറയുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ലോകത്തെ വിധിപ്പാൻ വരുന്നു. മുഖപക്ഷമില്ലാത്ത കർത്താവ്, ശേമ്യനായാലും ഹാമ്യനായാലും യാഫ്യത്യനായാലും, ദൈവം വിധിക്കും. ആ വിശ്വാസ പ്രമാണത്തിൻ്റെ പ്രസക്ത ഭാഗം 318 നിക്കയിൽ കൂടിയ ആ വലിയ സദസ്സിൽ എപ്പിസ്കോപ്പൽ സഭകൾ ഇന്നും പാടുന്ന ആ പാട്ടാണിത്. സ്തോത്രം. ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തൻ്റെ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തൻ്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ ഏക കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ രാത്രി അല്ലെങ്കിൽ ഈ സമയം യോഹന്നാൻ്റെ സുവിശേഷം 5:27 വായിച്ച് ക്ലാസ് ഇവിടെ പര്യവസാനിപ്പിക്കട്ടെ. എല്ലാ വിധികളും, ന്യായവിധിയും ശിക്ഷാവിധിയും, ജഡ്ജ്മെൻറ്റ് ആൻഡ് കണ്ടംനേഷൻ, ക്രൈനോ ആൻഡ് കറ്റാഗിനോസ്കോ നടത്തുവാനുള്ള അധികാരം പിതാവായ ദൈവം തൻ്റെ പുത്രനെ നൽകിയിരിക്കുന്നു. കർത്താവായ ദൈവം ആവർത്തന പുസ്തകം 1:17 തൻ്റെ പുത്രന് കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് അവസാനമായി പറയട്ടെ, ഈ സാർവത്രിക ലോകത്തിലെ സർവജനങ്ങളെയും ആദാമ്യ വംശം മുതൽ ന്യായവിധി നടത്തുവാൻ പോകുന്ന നിമിഷം വരെയുള്ള സഹജനത്തെയും
ഒന്നിച്ചു കൂട്ടി വിധിക്കുവാനുള്ള ആ വിധിയുടെ സന്നദ്ധി ലഭിക്കാൻ വേണ്ടിയാണ് ദൈവാദി ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചപ്പോൾ പുത്രൻ സസന്തോഷം അത് കൈക്കൊണ്ടത്. അതിനെ പുരസ്കരിച്ചുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ എഴുതിയത്. തൻ്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് ക്രൂശിനെ അലക്ഷ്യമാക്കി അപമാനത്തെ തള്ളിക്കളഞ്ഞ് മാനവരാശിക്ക് വേണ്ടി മരിച്ചത്. കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഗ്രഹിക്കുക, ന്യായവിധി എന്നുള്ള വിഷയമാണ് നമ്മുടെ മുൻപിൽ ഇരിക്കുന്നത്. ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തൻ്റെ മഹത്വത്തോടുകൂടെ ഇനിയും കർത്താവ് വരും. യെഹെസ്കേൽ പ്രവചനം 22:14 പറഞ്ഞിവിടെ നിർത്തട്ടെ. എല്ലാവരെയും കൂട്ടി ന്യായം വിധിക്കുമ്പോൾ നിങ്ങളെയും വിധിക്കും. എല്ലാവരെയും കൂട്ടി വിധിക്കുമ്പോൾ ദൈവം നിങ്ങളെയും വിധിക്കും. നിങ്ങളെ മാത്രമല്ല എന്നെയും വിധിക്കും. ഒരിക്കൽ കൂടെ പറഞ്ഞ് നിർത്തട്ടെ. പഠിപ്പിച്ചവനെയും പഠിച്ചവനെയും നേതാവിനെയും അണികളെയും പാസ്റ്ററെയും വിശ്വാസികളെയും ബിഷപ്പന്മാരെയും അത്യുന്നത ബിഷപ്പന്മാരെയും ലോകത്തിൽ മനുഷ്യനായി ജനിച്ച സകല മനുഷ്യരെയും വിധിക്കും. അന്ന് നിന്റെ കൈ ബലപ്പെട്ടിരിക്കുമോ എന്നാണ് ദൈവം ചോദിക്കുന്നത്. അതുകൊണ്ട് കർത്താവിനെ വിധിക്കുന്ന ദിവസത്തിൽ എനിക്ക് പ്രതിഫലം ലഭിക്കത്തക്കവണ്ണം ന്യായവിധിക്ക് ഞാൻ അർഹനായി ശിക്ഷാവിധിയിൽ നിന്നൊഴിഞ്ഞിരിക്കേണ്ടതിന് വേണ്ടി എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് വേഗം വരുന്നു. ന്യായവിധിക്ക് വേണ്ടി സിംഹാസനം ഒരുക്കിയിരിക്കുന്നു. നിങ്ങൾക്കിഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവസാനം വാക്യം പറഞ്ഞു നിർത്തട്ടെ. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിശ്ചയിച്ചിരിക്കാൻ അങ്ങനെ തന്നെ ക്രിസ്തുവും ഒരിക്കൽ മരിച്ചു. തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു പാപരഹിതനായി വീണ്ടും പ്രത്യക്ഷപ്പെടും. കർത്താവ് ഈ വചനം കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിക്കണമേ. ദൈവകൃപയിൽ ആശ്രയിച്ച് ഈ പഠനപരമ്പര തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും ദൈവവചനം ഗ്രഹിപ്പാനും പഠിക്കുവാനും ജീവിതത്തെ ക്രമീകരിച്ച് ജീവിപ്പാനും ആവശ്യമാർന്ന കൃപ സ്വർഗത്തിൽ നിന്ന് കൊടുക്കണമേ. അന്യായമായി പണം ഞങ്ങളുടെ കയ്യിൽ വന്നു ചേരുവാൻ അനുവദിക്കരുത്. അതിനും അങ്ങ് ന്യായാധി ദിവസത്തിൽ കണക്ക് ചോദിക്കുമല്ലോ. ഞങ്ങളുടെ കൈകൾ ശുദ്ധമായിരിക്കട്ടെ. കൈക്കൂലി കയ്യിൽ വരുമ്പോൾ അത് കുടഞ്ഞു കളയുവാൻ്റെ കൊണ്ണം ആവശ്യമാർന്ന കൃപ ഞങ്ങൾക്ക് നൽകണം. ഈ വചന ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കുമായി ഒരിക്കൽ കൂടെ സ്തോത്രവും സ്തുതിയും. അവരുടെ കുഞ്ഞുങ്ങൾ, കുടുംബങ്ങൾ, കുടുംബാംഗങ്ങൾ, അവരുടെ ജോലി, വേല, അവരായിരിക്കുന്ന സഭകൾ, അവരെ നടത്തുന്ന ശുശ്രൂഷന്മാർ, ശുശ്രൂഷന്മാരാകുന്നുവെങ്കിൽ അവരുടെ വിശ്വാസികൾ എല്ലാവരെയും ഈ മഹാദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ആരും നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ അങ്ങയോട് ഞങ്ങൾ താണു വീണ് പ്രാർത്ഥിച്ചുകൊണ്ട് പുത്രൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ.